ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി മാനാലി ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് 1.5 കിലോ ചിക്കനിലേക്ക് കാശ്മീരി മുളക് പൊടി, പിന്നെ സാധാ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു മുറി നാരങ്ങാ നീരും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കണം. ഇനി ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യുടെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മുന്തിരി, അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്തൊന്ന് വരച്ചെടുക്കണം. ഇനി നമുക്കിനി കോഴ വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും ചേർത്തൊന്ന് വറുത്ത് കോരിയെടുക്കണം. വലിയ 1.5 മുറി ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു ക്യാരറ്റ് ചെറുതായി മുറിച്ച് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. ഞാൻ കഴുകി വെച്ച റൈസാണ്, കഴുകി കുതിർത്ത് വെച്ച റൈസാണ്. ഇത് 1.5 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, അങ്ങനെയുള്ള ബിരിയാണി സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി റൈസ് കുറച്ച് തന്നെ എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അധികം റോസ്റ്റ് ആയി കൂടെ റൈസ് പൊടിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നല്ലോണം ഉണ്ടെങ്കിലേ നമ്മളെ ബിരിയാണി റൈസ് ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. ഇതിപ്പോൾ ഒന്ന് സമനായി വന്നിട്ടുണ്ട് വെള്ളം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കും. ഇനി നമുക്ക് ചിക്കൻ്റെ കാര്യത്തിലേക്ക് പോകാം. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കുറച്ച് സമയം ഒന്ന് എണ്ണയിൽ വേവിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അതേ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളവും കഷ്ണവും മാറ്റിയെടുക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചെറുങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം.
ഇതിപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തോളാം. കറിവേപ്പില ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മൂന്ന് വലിയ ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടിയും ചേർത്ത് വെക്കണം. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ിലേക്ക് നേരത്തെ കോരി മാറ്റി വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്നവരെ കാത്തിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ബിരിയാണി ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ബിരിയാണി മസാല കുറച്ച് ചേർത്ത് കൊടുക്കണം. കുറച്ച് നാരങ്ങ നീര്, ഈ അരമുറി നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ഈ നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് ഒന്നെല്ലാം മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഒഴിക്കാം. ഇപ്പം നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പം നമ്മളെ ചിക്കൻ പൂർണ്ണമായും റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ചിരുന്ന വേവിച്ച് വെച്ചിരുന്ന റൈസ് തുറന്ന് നോക്കാം. ഗൈസ് എന്ത് മണമാണ് റൈസ്! റൈസ് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുള്ളത്. നല്ല ഉതിർന്ന് വരുന്ന റൈസായിരുന്നു. നമുക്കൊരു പാത്രത്തിലേക്ക് മല്ലിയിലയും വറുത്ത മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഞങ്ങൾ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്ത് വിളമ്പുന്നതെന്ന് കാണിക്കുന്നതാണ്. അതിലത്തേക്ക് ഉള്ളിയും ഇപ്പം നമ്മൾ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ അടിപൊളി റൈസ് ഇവിടെ വന്നിട്ടുണ്ട്.
ഈ നമുക്കിതിൻ്റെ സൈഡിലായി നമ്മൾ ചിക്കനും വെച്ച് കൊടുക്കണം ഗൈസ്. ഗൈസ് ഇപ്പോൾ നമ്മളെ മാനാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ ഉണ്ടാക്കി എൻ്റെ അമ്മയാണ് ഗൈസ്. നമുക്ക് കുറച്ച് ജലദോഷമൊക്കെ ആയിരുന്നു. നമുക്കിതിൻ്റെ സൈഡിലേക്ക് സാലാഡും കൂടി വെച്ച് കൊടുക്കാം. കുറച്ച് അച്ചാർ, നമ്മുടെ അടിപൊളി മാന